يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم വേദിയുടെ അധ്യക്ഷൻ ആദരണീയനായ ഈ സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് എസ് പി എം തങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെ സർവസ്വമായ ബഹുമാനീയനായ മാനേജർ ചിക്കിലോട്ട് കുഞ്ഞപ്പൻ മുസ്ലിയർ, വേദിയിലുള്ള ബഹുമാനീയരായ ഉസ്താദുമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട റഹ്മാനികൾ, ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, മറ്റ് നാട്ടുകാരും അല്ലാത്തവരുമായ സഹോദരന്മാർ, സുഹൃത്തുക്കളെ, മഹാനായ ഈ സ്ഥാപനത്തിൻ്റെ ബാനി ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ ആണ്ടിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന അനുസ്മരണ സംഗമത്തിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഒരു ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ലക്ഷ്യംവെച്ചുകൊണ്ട് പരിശുദ്ധ ദീനിന് വേണ്ടി സമർപ്പിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മുസ്ലിയാർ. അവിടുത്തെ ജീവിതത്തെ സംബന്ധിച്ചൊക്കെ പലവരും നിങ്ങളൊക്കെ കേട്ടതാണ്. ആവർത്തിച്ച് ഇനിയും ഇനിയും പറയണമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം, അത് വാമൊഴിയായും വരമൊഴിയായും നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് പലരിൽ നിന്നും. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥത, ആ ഇഖ്ലാസ്, അത് അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്തു എന്നതാണ് ഈ കാണുന്ന ഈ മഹത്തായ ഈ സ്ഥാപനത്തിന് ഇന്ന് എത്തിപ്പെടാൻ കഴിഞ്ഞിരിക്കുന്ന ഈ അസൂയാവഹമായ വളർച്ച. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുല്ലമ സമസ്ത കേരള ജമീയത്തിലുടമയുടെ മഹാസമ്മേളനത്തിൽ കടപ്പുറത്ത് വെച്ച് ദുആ ചെയ്തു, പഠിച്ചവനെ നീ ഇതിനെ സ്വീകരിക്കണേ, നീ ഇതിനെ സ്വീകരിക്കണേ എന്ന് മഹാനവറുകൾ ദുആ ചെയ്തു. അത് ഈ പ്രസ്ഥാനത്തെയും പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെയും സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തത് അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് പിന്നീട് നമുക്കൊക്കെ കാണാൻ സാധിച്ചത്. സമസ്ത കേരള ജമീയത്തുള്ളവരും അനുദിനം ആർക്കും പറയാൻ പറ്റാത്ത വിധത്തിൽ, ഊഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വളരെ വലിയ മുന്നേറ്റമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഏറ്റവും വലിയ ഒരു മഹാസമ്മേളനമല്ലേ തൊണ്ണൂറാം വാർഷികം? കേരളം കണ്ടതിൽ ഏറ്റവും വലിയ മഹാസമ്മേളനം. പലരും പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാസമ്മേളനം, ചിലരൊക്കെ പറഞ്ഞു ലോകം കണ്ട ഏറ്റവും വലിയ മഹാസമ്മേളനം. എന്തായാലും ശരി, അത്രയും വലിയൊരു വളർച്ചയിലേക്ക് ഈ മഹത്തായ പണ്ഡിത പ്രസ്ഥാനം എത്താനുണ്ടായ കാരണം അതിൻ്റെ മഹത്തുക്കളായ ആലിമ്യങ്ങൾ ഇഖ്ലാസോടുകൂടി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നത്. അപ്പൊ ഇഖ്ലാസിന്റെ പ്രവർത്തനം അള്ളാഹു കബൂൽ ചെയ്യും, യാതൊരു സംശയ കാര്യത്തിലില്ല. അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ കുഞ്ഞമ്മദ് മുസ്ലിയാർ വേറൊരു താല്പര്യമോ ഒരു ലക്ഷ്യമോ മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത്. ഈ പ്രദേശം തന്നെ ആർക്കും അറിയാത്തൊരു പ്രദേശമായിരുന്നു. ആരുടെയും ശ്രദ്ധയിൽ ഇങ്ങനെയുള്ള ഒരു കടമേരി എന്ന പേരിലുള്ള പ്രദേശം തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ പ്രദേശമാകെ മാറി, ഈ പ്രദേശത്തിൻ്റെ പേര് ഇന്ന് ലോകത്തേറ്റവും അറിയപ്പെടുന്ന, ലോകത്തിൻ്റെ ഭൂപടത്തിൽ പ്രത്യേകം മാർക്ക് ചെയ്യപ്പെട്ട ഒരു പ്രദേശമായി മാറി. അതെന്തുകൊണ്ടുണ്ടായി ഞാനിപ്പോഴും ഓർക്കുകയാണ്. നമ്മുടെ സമ്മേളനത്തിൻ്റെ ഒരുപാട് സമ്മേളനങ്ങൾ കഴിഞ്ഞ കൂട്ടത്തിൽ ഒരു സമ്മേളനത്തിന് ഇവിടെ
മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹമുള്ള കാലത്ത് ഇവിടെ വെച്ച് നമ്മൾ അതിന്റെ ഒരു സോവനീർ പുറത്തിറക്കാനും അതിനുള്ള ഒരു ആശംസ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ചെന്നതാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം രണ്ടു വരി മാത്രമാണ് അദ്ദേഹത്തിന്റെ ആശംസയായി എഴുതി തന്നത്. അതിൽ പറഞ്ഞത് കടമേരി റഹ്മാനിയ, മറക്കാനാകാത്ത രണ്ട് പദങ്ങൾ എന്നാണ്. അപ്പൊ കടമേരിയെയും കൂട്ടി പറയുന്നു റഹ്മാനിയോടൊപ്പം, റഹ്മാനിയെ കൂട്ടി പറയുന്നു കടമേരിയോടൊപ്പം. ഈ ഒരു അവസ്ഥ പിന്നീട് ഇങ്ങനെ ദിവസേന നമുക്കിതിന്റെ ഓരോ കാര്യങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ വളർച്ച. അതെന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ മഹാനായ ബാനിയുടെ ആ ഇഖ്ലാസ് അല്ലാഹു ഖബൂൽ ചെയ്തു, അതാണ് അതിന്റെ അർത്ഥം. വൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, പേടിക്കണ്ട, പിന്തിരിയണ്ട, ഒന്നും ആവൂല എന്നുള്ള ആ ഒരു മനോധൈര്യം മനസ്സിങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ തുടങ്ങിയ കാലത്ത് വളരെ ധാരാളം ആളുകളുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ മഹത്തായ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് എല്ലാവരും പിൻവലിഞ്ഞു, അദ്ദേഹം ഒറ്റപ്പെട്ടു, അദ്ദേഹത്തിന് ആരുമില്ലാതെയായി. വളരെ തുച്ഛമായ ചില ആളുകൾ മാത്രം ആ കൂട്ടിനുണ്ടായി, ബാക്കി എല്ലാവരും വിട്ടു. എന്താണത് വിടാനുള്ള കാരണം? പല കാരണങ്ങളും അതിലുണ്ടാവും. പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല. അദ്ദേഹം ആ അസ്മ, അദ്ദേഹത്തിന്റെ അസ്മ ഈ കാര്യത്തിലുണ്ടായപ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, തവക്കൽ അല്ലാഹ്, അള്ളാഹുവിന്റെ മേലിൽ തവക്കുൽ ചെയ്യാം, ഞാൻ അള്ളാഹുവിനെ തവക്കുൽ ചെയ്തു, ഈ സംരംഭവുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആ തീരുമാനം പിന്നീട് അദ്ദേഹം പറഞ്ഞത്. എനിക്കറിയാം, ഞാനിവിടെ വന്ന ആദ്യ കാലഘട്ടം ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഇന്ന് ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും അന്നത്തെ കാലം തന്നെ അറിയില്ല. ഇവിടെ ആ കടമേരിയാണോ ഇത് എന്ന് ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത നിലക്കുള്ള മാറ്റങ്ങൾ ഇവിടെ ആയിക്കഴിഞ്ഞു. അന്നിവിടെ ഉണ്ടായിരുന്നത് എന്താ? ഇവിടെ ഒരു ഉണങ്ങിയ സ്ഥലം, ഒരു ഇരുണ്ട സ്ഥലം, ഇരുളടഞ്ഞ സ്ഥലം, വന്നെത്താൻ പോലും വളരെ പ്രയാസപ്പെടുന്ന, ഒരു മര്യാദക്കായിട്ട് വരാനുള്ള റോഡ് പോലും ഇല്ലാത്ത സ്ഥലം. ഈ ഇതൊക്കെയും കാണുന്നതൊക്കെ വയല. ആ പാടത്ത് വരമ്പത്ത് കൂടെ ഇങ്ങനെ നടന്ന് തണ്ണീർ പന്തലിൽ എപ്പോഴെങ്കിലും ഒന്നൊരു ജീപ്പിൽ ഇറങ്ങണം. ഇന്നത്തെ പോലെ തണ്ണീർ പന്തൽ വടകര ബസ്സുകളൊന്നുമില്ല. അന്നിങ്ങനെ കുറേ നിന്നാ വടകര അറിയപ്പെടുന്ന അങ്ങോട്ട് പോകണം, അല്ലെ അവിടുന്ന് പന്തല് നിന്ന് ഇങ്ങോട്ട് വിളിച്ചു. ഈ നിലക്കുള്ള ചില ജീപ്പ് സർവീസ് നടത്തുന്ന ഒരു കാലഘട്ടം, അതിന് തന്നെ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടത്. ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഈ പാടത്ത് വരുമ്പോഴത്തെ കൂടെ എങ്ങനെ പോരുന്നത്? അതൊക്കെ ഒരു സിറാത്ത് പാലത്തിന്റെ മാതിരിയാണ്. എങ്ങട്ട ചാടുക എന്ന് പറയാൻ കഴിയൂല. ആ ഒരു അവസ്ഥയിലാണ് ഇമ്മ കൂടി ഇങ്ങനെ പോരുക. അതൊരു പ്രാക്ടീസായി കിട്ടുകയാണ് ഇവിടെ. അപ്പൊ ആ ഒരു അവസ്ഥ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ട് പോലും അദ്ദേഹം അതിനൊന്നും തന്നെ ഇതൊന്നും ഇതെന്റെ സംരംഭത്തിന് വിഘാതമാവുകയില്ല, ഇതൊന്നും എന്റെ ഈ സംരംഭത്തിന് തടസ്സമാവുകയില്ല, ഇത് അള്ളാഹുവിനോട് തീർച്ചയായും ഇത് സ്വീകരിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഇത് അള്ളാഹ് ഖബൂൽ ചെയ്യും. അതുകൊണ്ട് ആ തവക്കലോടുകൂടി ഞാൻ ഇതുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, പറഞ്ഞു കേട്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഈ പള്ളിയിൽ വെച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ പള്ളിയുടെ ഒരു ചരുവിൽ വെച്ചിട്ടാണ് ഈ കോളേജ് തുടങ്ങുന്നത്. അപ്പൊ അന്നതിന് പേരിട്ടിരുന്ന ഇല്ലാത്ത കോളേജ് വല്ലാത്ത കോളേജ് എന്ന്. അന്നത്തെ പേരതിന് അങ്ങനെയാണ്, റഹ്മാനി അറബി കോളേജ് എന്ന് പറയുന്നതിന് പോലെ ഇല്ലാത്ത കോളേജ്, വല്ലാത്ത കോളേജ്. പള്ളിയിൽ വെച്ച് ഇങ്ങനെ പരിപാടി നടത്തുമ്പോൾ അതിന് കോളേജ് പറയാൻ പറ്റും. ഇത് കോളേജല്ലല്ലോ, ഇത് പള്ളിയല്ലേ, ഇവിടെ വെച്ച് നടക്കുന്ന ദർസല്ലേ. അപ്പൊ ഇതിന് കോളേജ് എന്ന് പേരിട്ടെങ്കിൽ ആ പേര് പോലും അതിന് പറ്റിയതല്ല എന്ന് വരെ പറഞ്ഞിരുന്നവരുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ മാറ്റം വന്നു. എന്തുകൊണ്ട്? കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ ആ ഹിമ്മത്ത്, ഹിമ്മത്തുൽ ദിജാലി തഹ്ദിമുൽ ജിബാൽ, അങ്ങനത്തെ മനോധൈര്യമുണ്ടായ പർവ്വതത്തെ പോലും കീഴടക്കാൻ കഴിയുന്ന, മലകളെപ്പോലും തരിപ്പണമാക്കാൻ കഴിയുന്ന വലിയ മനക്കരുത്ത് അതായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം അതുകൊണ്ടൊന്നും അശേഷവും അദ്ദേഹം തളർന്നില്ല. അദ്ദേഹത്തിന് യാതൊരു നിരാശയും വന്നില്ല. പോകുക,
ഞാനിവിടെ വരുന്ന സമയത്തിന് വളരെ അതിന്റെ ആദ്യ കാലഘട്ടം. ഇവിടെ ഒന്നുമില്ല, കറണ്ടുമില്ല, വെളിച്ചുമില്ല, റോഡുമില്ല, വഴിയുമില്ല, വെള്ളവുമില്ല, താമസിക്കാൻ സൗകര്യവുമില്ല. ഇവിടെ ചിമ്മിണികൾക്ക് എത്തിയ നേരത്തെ തങ്ങൾ പറഞ്ഞ മാതിരി ഇവിടെ ഗ്യാസ് ലൈറ്റ്, അത് ദർസിൽ ഓതാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ പാടെ ഒന്നായിട്ട് ഇരുത്തിയിട്ട് ഓർക്ക് ഓതാൻ വേണ്ടിയിട്ട് ഇവിടെ കത്തിച്ചു കൊടുത്തിരുന്നത് ഗ്യാസ് ലൈറ്റ്, മണ്ണെണ്ണ വെച്ചിട്ട്. ഗ്യാസ് എന്ന് പേരുള്ളതിന് മണ്ണെണ്ണയാണതിൽ, മണ്ണെണ്ണ ലൈറ്റാ. ആ മണ്ണെണ്ണ ഗ്യാസ് ലൈറ്റായി. ആ ഗ്യാസ് ലൈറ്റ് കൊണ്ടാണ് ദർസ് നടന്നത്. സാമാരൊക്കെ റൂമിൽ ചെറിയവരെ ചിമ്മിണി വിളക്ക്, അത് എണ്ണ കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? അപ്പൊ പിന്നെ ഒരു മെഴുത്തിരി കത്തിച്ച, കുറച്ച് മെഴുത്തിരി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കാലമാണ് ഇതിന്റെ തുടക്കക്കാലം. അത് ഞാൻ വരുമ്പോഴുള്ള എന്റെ അനുഭവമാണ്. എന്റെ ഈ മുമ്പുള്ള അനുഭവം അതിനേക്കാണെയും വളരെ മോശമായിട്ടായിരുന്നു. എന്നാൽ അതൊക്കെ ആയിട്ട് പോലും ഇതിന് ഇവിടെ വന്നപ്പോ അദ്ദേഹം, ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം തന്നെ അങ്ങനെയാണ്. ഞാൻ ഇതുപോലെ ഒന്ന് രണ്ട് ദിവസങ്ങളും കോളേജുകളിലൊക്കെ നിന്ന് പോകുന്ന ആളാണ്. അപ്പൊ അതിനിടക്കാണ് ഇവിടെ തങ്ങൾ പറഞ്ഞ മാതിരി എന്റെ അഭിവന്ദ്യനായ പിതാവ് കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ ഉസ്താദ കുഞ്ഞമ്മദ് മുസ്ലിയാർ കോട്ടുമലയിൽ വന്ന് അവിടെ ഓതി. ആ ഒരു ഗുരു ശിഷ്യ ബന്ധം അദ്ദേഹം എപ്പോഴും കാത്തു സൂക്ഷിച്ചു പോന്നിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും അവിടെ വന്ന് ഇത് തുടങ്ങുമ്പോൾ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന് തുടങ്ങാനുള്ള കാര്യം ആലോചിക്കാൻ ഇവിടെ ഒരു യോഗം വിളിച്ചു കൂട്ടാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചപ്പോൾ അത് വന്ന് അവിടെ വന്നിട്ട് ഉപ്പാനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനെല്ലാവരുടെയും വടകര താലൂക്കിലുള്ളവരൊക്കെ പടന്ന് വിളിച്ചു കൂട്ടിയത് ഒരു സമ്മേളനം നടത്തിയാലോ. അങ്ങനെ അതിലേക്ക് ഉപ്പാനും ക്ഷണിച്ചു. അതിലിപ്പോ വന്നു ഈ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഒരു യോഗം, എല്ലാവരുടെയും കൂടി യോഗം കൂടി ഇതിന്റെ ആവശ്യകതയൊക്കെ അന്ന് ഉപ്പാന്റെ സംസാരത്തിൽ ഇവിടെയുള്ള ആളുകളൊക്കെ മനസ്സിലത് വല്ലാതെ കടന്നു. അപ്പൊ അവരെല്ലാം കൂടി തീരുമാനിച്ചു ഇപ്പൊ തന്നെ നമ്മളതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക. അങ്ങനെ അവിടെ വെച്ചാണ് അതിനെ ആദ്യമായി ആലോചനായോഗത്തിലാണ് ഇതിന്റെ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കപ്പെടുന്നത്. അപ്പൊ ആ ഒരു കാലം മുതൽക്കേ ഉള്ള ബന്ധം ഇവിടുത്തെ ഇതിന്റെ ഓരോ കാര്യങ്ങളിലും. ഒരു ഉസ്താദ് വന്നാലും ആ വന്ന ഉസ്താദിനെ വരുത്തുന്നതിന് മുമ്പൊന്നും ഒന്ന് ചോദിക്കും. ഒരു ഉസ്താദ് പോയാൽ ഇനി വേറൊരു ഉസ്താദിനോട് ആരെ കൊണ്ടുവരണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി വരും. അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലത്താണ് മഹാനായ കുഞ്ഞമ്മദ് മുസ്ലിയാര് അഭിവന്ദനായ എന്റെ പിതാവിന്റെ അടുത്ത് വന്നു. ഞാനൊന്ന് നന്ദിയിലും മുദരിസായി ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഹജ്ജ് യാത്രക്ക് പോയി, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കാം. വീണ്ടും അവിടെ ഞാൻ പോകൽ തുടങ്ങിയിട്ടില്ല. അതിനിടയ്ക്ക് വെച്ചിട്ടാണ് കുഞ്ഞമ്മദ് മുസ്ലിയാര് ഉപ്പാനെ സമീപിച്ചത്. അങ്ങനെ എന്നെ ഇവിടേക്ക് നിർത്തിത്തരണം എന്നാണ് ആവശ്യപ്പെട്ടത്, കോളേജിലേക്ക് എന്നെ നിർത്തിത്തരണം. അപ്പോ എന്നോട് പറഞ്ഞു, ഞാനും ഉണ്ടപ്പോ എന്നോട് പറഞ്ഞു ചെന്ന് അങ്ങോട്ട് പോയിക്കോളു. ഞാനത് സ്വീകരിച്ചു. അങ്ങനെ ഞാനിവിടെ വന്നു. വന്നപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഇതാണ്. ഇത്രയൊന്നും മോശമല്ല ഞങ്ങളെ മലപ്പുറത്തൊന്നും. മലപ്പുറത്തൊക്കെ അത്യാവശ്യം വയ്യും ഇതുമൊക്കെ കുറെയൊക്കെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്നു നോക്കുമ്പോൾ ഇതൊരു വല്ലാത്തൊരു ദുഷ്കരമായ ജീവിതമാണല്ലോ എടുത്തത്. എന്നാൽ ഇതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ, ഇണങ്ങിപ്പോകാൻ എനിക്ക് സാധിച്ചത് ഈ മഹാനായ കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ ആ ആത്മവീര്യം കൊണ്ടാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളിവിടെ വന്നു, ഇനി ഇതിനെ ഒരു വലിയ സ്ഥാപനമായി നിങ്ങൾ ഉയർത്തണം. ഇതിന് നിങ്ങളൊരു വലിയ സ്ഥാപനമായി കൊണ്ടുവരണം. ഞാൻ വരുമ്പോൾ ഇവിടെ ഉള്ള ഈ നമ്മുടെ ഈ കോളേജ് കെട്ടിടത്തിന്റെ ഒരു നിലയും അതിന്റെ മുകളിലുള്ള ഒരു ഇത് മാത്രമാണുള്ളത്. അതിലെല്ലാം കൂടി നടക്കുകയാണ്. ബോഡി മാർസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോളേജും ഉണ്ട്, ഒക്കപ്പാടില്ല. ആ കോളേജിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ ഒരാവശ്യം എന്നെ അറിയിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് മറ്റൊന്നും പറിച്ച് പറയാനുണ്ടായില്ല. ഇത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഞാൻ, ഇത് നിങ്ങൾ നന്നാക്കി കൊണ്ടുവരണം, എനിക്കിനി അധികമൊന്നും കഴിയൂരതിന് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതിനുശേഷം പിന്നീട് അഞ്ചാറ് വർഷം അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ തലപ്പത്ത് ഇതിനെ നയിച്ചുകൊണ്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാലത്ത് ഞാനിങ്ങനെ വിചാരിച്ചു, എന്താണ് ഇദ്ദേഹം ഈ സ്ഥാപനത്തിനെ വളർത്താനും ഉയർത്താനും എന്താണ് അദ്ദേഹത്തിന് ഉദ്ദേശം, എങ്ങനെയാണത് സാധ്യമാവുക? പലപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് പറയും, ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി അതൊക്കെ ശരിയായിക്കോളും, അതൊക്കെ ശരിയാവും ഇൻഷാല്ലാ. ഞാൻ ആ പ്രതീക്ഷയിലാണ്. നമ്മളൊരു ദീനിന്റെ ഒരു ഖിദ്മത്ത് എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്തതാണ് ഇത്. അല്ലാഹു കബൂൽ ചെയ്യും. അതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ആ ഒരു
അദ്ദേഹത്തിന്റെ ആ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത ഈ പ്രവർത്തനം മുഖേന അദ്ദേഹത്തെ പോലും അള്ളാഹു ഖബൂൽ ചെയ്തു. അതാണ് ഈ കാണുന്നതൊക്കെ. അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനം ഇങ്ങനെ വളർന്നു. അതങ്ങനെയാണല്ലോ, തുമ്മ യൂലഹുൽ ഖബൂലു ഫിൽ അർദ് എന്ന ഹദീസിൽ പറഞ്ഞ ആ കബൂലിയത്ത് എല്ലാവരുടെയും സ്വീകാര്യത. ഇപ്പൊ ആർക്കെങ്കിലും കുഞ്ഞമ്മദൂരെ പറ്റി വല്ലതും പറയണ്ടോ? അയാത്ത് കാലത്ത് പറഞ്ഞു വരുന്നവർ പോലും പിന്മാറിയില്ലേ? ഇപ്പൊ അദ്ദേഹത്തിനെ പറ്റി നല്ലതല്ലാതെ പറയുന്ന ഒരാൾ പറഞ്ഞില്ലല്ലോ. ആ ഒരു കബൂൽ അദ്ദേഹത്തിന് കിട്ടി. എന്നാ അദ്ദേഹത്തിന്റെ ഈ സംരംഭത്തിനെയും അതുപോലെ തന്നെ കബൂൽ ചെയ്തു. അത് അള്ളാഹുവിന്റെ ആ ഒരു സഹായമാണ്. ആ സഹായം വന്നതുകൊണ്ടാണ് അൽഹംദുലില്ലാ ഇന്ന് ഈ സ്ഥാപനം ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയും ഇതുപോലെ ഒരുപാട് പോകാനുണ്ട്. ഒരുപാട് പദ്ധതികളും പരിപാടികളും ഇതിനുണ്ട്. അതൊക്കെ നടക്കും, യാതൊരു സംശയവും കാര്യത്തിലില്ല. കാരണം ഇതിന്റെ ബിനാവ്, ഇതിന്റെ അസാസ്, ഇത് ഇഖ്ലാസുമൽ കെട്ടിപ്പടുത്തതാണ്. ഇതിന് വേറൊരു ഉദ്ദേശമില്ല. എനിക്കറിയ പല കോളേജുകളെയും പല കോളേജുകളുടെയും തെസീസും എനിക്കറിയാം. അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയ പല ആൾക്കാരും അന്ന് തന്നെ അവരെ ഉദ്ദേശം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റീനോട് കടപിടിക്കണമെന്നാണ്. അങ്ങനത്തെ കടപിടിപ്പിക്കുന്ന ഒരു തെസീസ് അല്ല റഹ്മാനിയക്കുണ്ടായിരുന്നത്. ദീനിന് എന്തെങ്കിലും സഹായം, ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പണ്ഡിതന്മാര് അവരെ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കുക എന്ന ആ ഒരു ഏക ഉദ്ദേശം അത് മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങിയത് കൊണ്ട് അത് അള്ളാഹു സ്വീകരിക്കുകയും ഈ നിലയിലേക്ക് അതിനെ എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആരൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്നത് ഇപ്പങ്ങൾ ഇവിടെ എത്ര ആയിരക്കണക്കിന് മുത്തയല്ലിമീങ്ങൾ ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തയല്ലിമീ ഇവിടെ നിന്നും പോയ ഒരുപാട് പണ്ഡിതന്മാർ, മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പോയ നമ്മളുടെ സുഹൃത്തുക്കൾ, ഇതുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ, ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ മനസ്സിൽ എപ്പോഴും പറയാനുള്ളത് ബഹുമാനപ്പെട്ടവരെ ഈ നിലക്ക് നല്ല ഒരു നിലവാരത്തിലൂടെ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് മഹാനായ കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ ഈ സേവനം അള്ളാഹു കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊക്കെ തന്നെ ഒരു പ്രചോദനമാകും. ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്രചോദനമാണ് ഈ സ്ഥാപനം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ പടച്ച റബ്ബ് സ്വീകരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവേ നീ സ്വീകരിക്കണേ, നീ സ്വീകരിക്കണേ, നീ സ്വീകരിക്കണേ എന്ന് മഹാനായ ശംസുല്ലാം അവിടുന്ന് ദുആ ചെയ്തെങ്കിൽ അത് കബൂൽ ചെയ്തതുപോലെ തന്നെ ഈ സ്ഥാപനത്തെ മഹാനായ കുഞ്ഞമ്മദ് മുസ്ലിയാര് വലിയ മഹാന്മാരായ ചില മഹത്തുക്കളുടെ മക്ബറയിൽ പോയി ദുആ ചെയ്തു. ഇവരെന്നും മഹാനവറുകൾ പോയത് ഒന്ന് ഉള്ളാൽ മക്കാമിലേക്കാണ്. ഉള്ളാൽ മക്കാമിൽ ചെന്നും ബഹുമാനപ്പെട്ട ഉള്ളാൽ സയ്യിദ് മദനി തങ്ങളോട് ഈ സംരംഭത്തിന്റെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അദ്ദേഹം അവിടെ ഇരുന്ന് കരഞ്ഞു പറഞ്ഞു, ഇതിനൊരു സഹായം എനിക്ക് കിട്ടണം, ഇന്നാരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ, എനിക്കൊരു സഹായം കിട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മഹാനായ കുത്തുബുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിഷ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹു അല്ലദീ തങ്ങൾ അവരുടെ മഖാമിൽ ചെന്നു, അത് അവിടെ ചെന്ന് അവിടുന്ന് ഇതുപോലെ ദിവസങ്ങൾ അവിടെ താമസിച്ച് മഹാനവറുകളോട് ദുആ ചെയ്തു. അവരോടൊക്കെ ആ മുന്നിൽ ചെന്ന് ദുആ ചെയ്തപ്പോൾ അവരിത് ഏറ്റെടുത്തു. അവർ ഏറ്റെടുത്തതിന്റെ പല പിന്നീട് ഇവിടെ കാണാൻ തുടങ്ങിയത് ഇങ്ങനെ നേർച്ച വരിക, എന്താ അവിടെ ഉള്ളത്? ഇവിടെ വല്ല വലിയ വലിയ ആൾക്കാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന അങ്ങനത്തെ അറിയപ്പെട്ട മുശായിഖന്മാരും ഔലിയാക്കന്മാരും ആയ മക്കാമുകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വലിയ നേർച്ചകൾ ഇങ്ങനെ വരിക, അരിച്ചാക്ക് ഇങ്ങനെ വരിക, ഇവർക്ക് ആവശ്യമുള്ളതൊക്കെ. അപ്പൊ എന്താ, അത് അവിടുന്ന് പറഞ്ഞതാ, ഇജി പൈക്കോ, അവിടെ വേണ്ടതൊക്കെ അവിടെ എത്തിക്കൊള്ളു. ആ ഒരു വാക്കും കേട്ട് വന്നു. ഞാനിവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാന് വന്ന കൊല്ലം ഇവിടെ 82 കുട്ടികളെ ഈ ആ കൊല്ലത്തെ അഡ്മിഷൻ എടുക്കുമ്പോ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഭൗതിക സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ 40 കുട്ടികളെ തന്നെ എടുക്കാൻ കഴിയില്ല. അപ്പൊ എങ്ങനെ നമ്മൾ എടുക്കും? ആ കെടുത്തോളി, അതിന് വേണ്ടതൊക്കെ ഇവിടെ കിട്ടും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുന്ന. അപ്പൊ ആ ഒരു വാക്ക് മഹാനവറുകൾക്ക് ഉറപ്പ് കിട്ടിയപ്പോൾ അദ്ദേഹം അതും വെച്ച് ഈ സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളും നടത്തി. അതതുപോലെ ഇന്നും അതേപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പ്രയാസമൊക്കെ നമുക്കുണ്ടാവും, അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 100% ചെലവാക്കേണ്ടടുത്ത് 40 വരവുള്ളൂ എങ്കിൽ 60 പ്രയാസം നമ്മൾ അനുഭവിക്കുക തന്നെയാണല്ലോ. ആ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ തട്ടിപ്പോകാനും
അതൊക്കെ മാറിക്കിട്ടാനും അതിനുള്ള വഴികൾ, അതിനുള്ള സഹായങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള അള്ളാഹുവിന്റെ മഹത്വങ്ങളുടെയൊക്കെ മദത് കൊണ്ട് നമുക്ക് സാധിക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവിധത്തിലുള്ള ഒരു നല്ല ഹൈറായ വളർച്ച നമ്മുടെ സ്ഥാപനത്തിന് ഉണ്ടാകാൻ അത് തന്നെയാണ് നമുക്ക് കുഞ്ഞമുദോജലോട് ഇനി ചെയ്യാനുള്ളത്. അദ്ദേഹത്തിന്റെ പേരിങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അങ്ങനത്തെ ഒരു വലിയ സംരംഭമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് അതിന്റെ ഗുണങ്ങൾ മുഴുവനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറയുന്നതൊക്കെ അവർക്ക് ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ കബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹം ഇതിന്റെയൊക്കെ തന്നെ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതുപോലെയാകാനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ ആ മഹത്തായ പ്രവർത്തനത്തെ അള്ളാഹു കബൂൽ ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് മഹാനായ കുഞ്ഞമുദ് മുസ്ലിയാരുടെ ഈ അനുസ്മരണ പരിപാടി നമുക്ക് ഇതിലും വിപുലമായി ഇനിയുമുള്ള കൊല്ലങ്ങളിലും നടത്തണം. നമുക്കും അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടും. അള്ളാഹു ഇഷ്ടപ്പെട്ട മഹത്തുക്കളായി മാറി നമ്മളെപ്പോലത്തെ ഒരു സാധാരണക്കാരനായി നമ്മളെ കൂട്ടത്തിൽ ജീവിച്ചാലും പ്രവർത്തനം കൊണ്ട് വിലായത്ത് പല വിധത്തിലാ. വിലായത്ത് എന്ന് പറഞ്ഞാൽ പല വിധത്തിലാണ്. ഇബാദത്ത് കൊണ്ടുള്ള വിലായത്തുണ്ട്, അതുപോലെ തന്നെ ഇതുപോലുള്ള സൽപ്രവർത്തനങ്ങളെ കൊണ്ടുള്ള വിലായത്തുണ്ട്. ഒന്നുമില്ലാത്ത നിലക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലദുന്നിയായ നിലക്കും വിലായത്ത് കിട്ടും. അപ്പൊ വിലായത്ത് എന്ന് നമുക്കൊക്കെ സാധാരണഗതിയിൽ തോന്നൂലെങ്കിലും അവരുടെയൊക്കെ ആ പ്രവർത്തനത്തിന്റെ ഗുണഫലമായി അവരൊക്കെയും അങ്ങനത്തെ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ തന്നെ ആ ഒരു മഴിയത്തും മഹബത്തും നമുക്കൊക്കെ ഇതിലൂടെ സ്ഥാപിക്കാനും ഉണ്ടാക്കാനും സാധിക്കുമെന്നത് അത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഗുണമാണ്. അത് നിങ്ങളെല്ലാവരും ആ കാര്യത്തിൽ മഹാനായ കുഞ്ഞമുദ് മുസ്ലിയാരുടെ ഈ പ്രവർത്തനം അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ടൊരു പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ, ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുൾപ്പെടെ, ഇതിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മാനേജ്മെന്റ് ഉൾപ്പെടെ, ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദീനീ സ്നേഹികളായ എല്ലാ ആളുകളും അവരൊക്കെ തന്നെയും മനസ്സിൽ ഈ മഹത്തായ സ്ഥാപനം നമുക്കൊക്കെ ഒരു ജീവിതത്തിന്റെ വിജയമാകും എന്നുള്ള ആ ഒരു ഉറപ്പോടുകൂടി ഇതിനുവേണ്ടി നിലകൊള്ളണം, ഇതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദീർഘമായി ഇനിയിവിടെ ഒരു അനുസ്മരണ പ്രഭാഷണവും ഇവിടെ നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ മഹത്തായ പരിപാടി ബഹുമാനപ്പെട്ടവരെ, ഇവിടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് പലരും ഇവിടെ ഏൽപ്പിച്ചവരുണ്ട്, പലരും വിളിച്ചിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ഗുണത്തിന് വേണ്ടി, അവരുടെയൊക്കെ രോഗശമനത്തിന് വേണ്ടി, അവരുടെയൊക്കെ ദുന്യവിയായ ഖൈറിന് വേണ്ടി, ഉഖ്രവിയായ ഖൈറിന് വേണ്ടി, അവരുടെ കുടുംബത്തിന്റെ ഖൈറിന് വേണ്ടി, അവരുടെ എല്ലാ പ്രയാസങ്ങളും തീർന്നു കിട്ടാനും ഒഴിവായി കിട്ടാനും വേണ്ടി ഒക്കെയുള്ള ദുആ ഇൻഷാല്ലാ നമുക്കിവിടെ നടത്താനുണ്ട്. അതൊക്കെയും അവസാനം ഉണ്ടാകും. അള്ളാഹു എല്ലാവരുടെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കുമാറാകും.